ഈശ്വര, വിനായക, ഗണപതി ഭഗവാനെ, താത്തോളിനെ, എന്റെ പൊന്നുപടി, എന്താണ് പൂജ ഐറ്റംസ് വിൽക്കണേ? ഒരുമാതിരി വിളക്കൊക്കെ എത്തിച്ച് സ്മോക്ക് ഒക്കെ ഇട്ട് എന്തൊന്ന് കോലോണ് പടി, വെറുതെ കോമഡി കാണിച്ച് പിള്ളേരെ ചിരിപ്പിക്കല്ലേ? ഇതേ നമ്മ റിസ്ക് എടുത്തിട്ടാണ് പുതിയ ഫാഷനെ കണ്ടുപിടിച്ച് ന്യൂ ജനറേഷൻ കൂടെ അടുപ്പിക്കാൻ നോക്കുന്നത്. പഴാണ് ബടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, എല്ലാം അമ്പലത്തിലും പോയി ഭജനേരി, അതാണ് ബെസ്റ്റ്. ഒറ്റ മാസം കൊണ്ടല്ലോ ഈ കടയുടെ കളറ് ഫുള്ളും നമ്മ മാറ്റിത്തരും. ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഈ കസ്റ്റമേഴ്സിനെ കണ്ടുപിടി, അതെങ്കിലും ചെയ്യും. ഒരു രണ്ട് സെക്കൻഡ്. ഒരു 100 രൂപ ഡീസി ഉടഫോണോ? ആ പറയ്, നോക്കട്ടെ, ചിലപ്പോൾ വരും. നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ, ഫോൺ വെക്ക്. മദറാണല്ലേ? ആണെന്നേ, ഒരുമാതിരി. എന്താ ചേട്ടാ, ചാർജ് ആയിട്ടില്ലല്ലോ. ചാർജ് ആയിട്ടില്ലേ? ബഡി തരും, ഇട്ടോക്കോ, എല്ലാം സെറ്റാണ്. 9846582880 അല്ലേ? അല്ല, 886 886. ചതിച്ചല്ലോ ദൈവമേ. ബഡി പണി പാളിട്ട പാശു പോയി. മോനെ കൈനീട്ടാടാ. കൈനീട്ടൊന്നും തന്നാണ്ടല്ലോ മനുഷ്യന്റെ സമയവും കളഞ്ഞ്. ബടി നമ്മ ഈ സിക്സിന്റെ തുമ്പ് കണ്ടില്ലടാ. എടാ, നീ 2 മാസം ആയാലോടെ ഈസി ചാർജ് എന്ന് പറഞ്ഞ കട മുടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്തെങ്കിലും ഒരു പണി മര്യാദക്ക് ചെയ്തിട്ടുണ്ടോ? ഒരു ദിവസം കൂടെ നോക്കും ഞാൻ, ഇല്ലെങ്കിൽ നീ വിട്ടോ കൊച്ചിക്ക്. മച്ചാനേ ഒന്ന് ടൈപ്പ് ചെയ്തേക്ക്, അത് നല്ലത്. ബാക്കി 2 എവിടെ? 2 രൂപയല്ലേ തരാൻ കുമാരേട്ടാ. ചേഞ്ച് ഇല്ല ഏട്ടാ. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ ശരിയാകുന്നേ? ഇന്നൊക്കെ 1-2 രൂപ കിട്ടുന്നത്. നിന്നെ പോലെ 10 എണ്ണം വന്നാൽ ഈ കാശ് ഞാൻ എവിടെ എടുത്തിട്ട് കൊടുക്കും? കളിക്കാതെ കാശ് എടുക്ക. സ്ത്രീ കാശ് കിട്ടാതെ ചാർജ് ചെയ്തത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ കുരുടാ. കാശ് എടുക്കുന്നേ. ഇതെന്താണ് കുമാരേട്ടാ, കാലത്ത് തന്നെ കലിപ്പാണല്ല. നാളെ തരാന്നേ. നീ കാശ് തന്നിട്ട് പോയാ മതി. നാണ ഇല്ലല്ലോടാ കാലത്ത് എങ്ങനെ തെണ്ടി തിന്നാനായിട്ട്. തനിക്ക് കാശ് കിട്ടിയില്ല, നീ ചെലകണ്ട. എടാ നന്നായി നോക്കി ചെയ്യ കുരുടാ. കുമാരേട്ടാ, താക്കോലുണ്ട? ഇല്ലടാ, ഞാൻ കണ്ടില്ല. എടാ നീ എങ്ങാനും കണ്ടോ താക്കോൽ ഇവിടെ ഇരുന്നത്? ഇവൻ കാണുകയും ചെയ്യും, തമാശ കളാന്നേ. താക്കോൽ വന്നേ? എടാ കാര്യമായിട്ടാടാ പറയുന്നേ, താക്കോല് ഞാൻ കണ്ടില്ല. എടി താക്കോല് വീട്ടിൽ നിന്ന് എടുത്താ. ആ പിന്നെ ആ വണ്ടി ഞാൻ തലേക്ക് ഏറ്റി കൊണ്ടുവന്ന ആ അമ്പലത്തിന്റെ വെടിക്കെട്ടിന്റെ ഇടയിൽ എങ്ങനെ കൊണ്ടുപോയി പൊട്ടി ചാകട്ടെ ഈ സാധനം. കുമാരേട്ടാ സീരിയസ് ആയിട്ടാ, പോയിട്ട് വേറെ പണിയുണ്ട്. നീ നിന്റെ പണി നോക്കടാ ചക്കാ, എന്നെയിലെങ്കിലും താക്കോലില്ല. കുമാരാ, തനിക്കിട്ടൊരു പണി തരണം ഞാൻ പലവട്ടം കരുതിയതാ. ഞാനെന്ത് ചെയ്തു? പിന്നെ തരാത്ത എന്തുകൊണ്ടാന്നറിയോ? ഇതിനെക്കാട്ടിലും വലിയൊരു പണി താൻ വയസ്സുകാലത്ത് താങ്ങൂല. തന്റെ 16 അടിയന്തരത്തിന് അച്ചാറും വിളമ്പിട്ട് ഇവൻ കൊച്ചിക്ക് പോകും. കേട്ടോ ചേട്ടാ, തീയും തരും. ഞാനാ താങ്ക്സ് പറയണ്ടേ. ശോകത്തിനേക്കാളും നാറ്റോ ഇയാള്. ഓ സഹിക്കാൻ പറ്റണില്ലേക്കാ, 2 ദിവസത്തെ പഴക്കമുണ്ടല്ലേ.
പത്ത് പതിനെട്ട് വയസ്സുള്ള പെങ്കൊച്ചാവള് ഈ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാവന്മാരെ അവിടെ കാണിച്ചു കൂട്ടുന്നത്. ഓ, ചീഞ്ഞതേതായാലും നന്നായി. സത്യത്തിൽ ഇതൊക്കെ നേരിട്ട് കണ്ടാൽ ഈ പ്രേമിച്ച് ചാകാൻ നടക്കുന്ന ഒരൊറ്റ പെഴുത്തങ്ങളും പിന്നെ ഈ പണിക്ക് നിൽക്കത്തില്ല. എടാ, ചാടി ചാകാനാണെന്നും പറഞ്ഞ് രണ്ടുകൂടെ തണ്ടൂരി പാലത്തിന്റെ മുകളിൽ വന്ന് നിന്ന് ചെക്കൻ റെഡി വണ്ടി ഉത്തരവ് പറഞ്ഞു. ഇവിടെ അടുത്തൊരൊറ്റ ചാട്ടം വണ്ടി അവൻ പൊങ്ങി. രണ്ടു ദിവസം കഴിഞ്ഞ് അവള് പൊങ്ങി. അവനാരാ മൊതലേ? മൊതലേ? മൊതലേ അല്ല, മൊതലെന്ന്. പിന്നെ പോയി ഒരുപാട് ചേർത്ത് വാങ്ങിച്ചു. ശരത്, ഞങ്ങളുടെ കാര്യം ആ ഞാൻ നോക്കാം. ഡോക്ടർ, ആ ആരാ ഡ്രൈവർ? ബാബു, നമ്മുടെ മുസ്തഫ എന്തേ? വിളിക്കാം സാർ. ഇക്ക പണി കിട്ടിട്ടാ, ഒരു ഓട്ടം വന്നിരിക്കുന്നെന്ന് ആ ചെറിയ സാറെ വിളിക്കുന്നത്. അതിന് നീ എന്തിനാണ് കിടന്ന് കയറി പൊട്ടിക്കുന്നത്? വേറെ പറ്റിയ ആളെ ഇക്കയുടെ എന്നാ പെട്ടെന്ന് വിളിക്കേ. ഇപ്പൊ വിളിക്കും. ഇതെവിടെ പോയി? എന്റെ പൊന്നോ, ഇവിടെയാണ്, വിളിക്കേ. മോനെ, ഒരോട്ടം ഉണ്ടാ, ഇക്കായ്ക്ക് ഇന്ന് തീരെ സുഖമില്ല. സ്ഥലമൊന്നും ഞാൻ ചോദിച്ചില്ല, കുറച്ച് ലോങ്ങാണ്. എടാ, ഞാൻ വാങ്ങിക്കുന്നത് നീ നോക്കണ്ട. നീ കാശ് വാങ്ങിച്ചു, വേണേ ഒരു 500 കൂടുതൽ വാങ്ങിച്ചു. ഇപ്പൊ തന്നെ വരാൻ പറ. നീ ഇപ്പൊ എത്തില്ലേ? ആ, അത് പറ. എന്നാ പോന്നോട്ടെ. പോന്നോട്ടെ, പോന്നോട്ടെ. ആ പോരട്ടെ, വാ. മതി മതി, കേട്ടോ, നിൽക്കട്ടെ. തലേതാന്ന് പറഞ്ഞ മരിച്ചേക്കന്റെ അമ്മാനാ നിക്കുന്നത്. റൂട്ടൊക്കെ കക്ഷി പറഞ്ഞു. തല എവിടെയായിട്ട് വരും? കുറച്ച് ലോങ് അല്ലേ പറഞ്ഞ? അങ്ങനെ അറിയുന്ന സ്ഥലമൊന്നും അല്ല വഴി, ഞാൻ പറഞ്ഞുതരാം. ഓ, അപ്പൊ എന്തായാലും രാത്രിയാവും അല്ലേ? ഒരു 500 കൂടി അഡ്ജസ്റ്റ് ചെയ്യണേ, പുറത്തോടുന്ന വണ്ടിയാണ്. എന്താ കുഞ്ഞെ, പാവത്തോരൊരുത്തം തൂങ്ങിട്ട് അങ്ങോട്ട് ഓടിയാ ഞാൻ. നിലത്തിറക്കിയപ്പോ അവൻ കിടന്ന് പെടക്കണ് ചത്തില്ല, അത് കാരണം എവിടെ എത്തി. പന്തലിടണവരെ ഞാൻ കാത്തക്കില്ല, എന്നെ പെട്ടെന്ന് അങ്ങ് വിട്ടേക്കണം. ഈ സമയത്താണ് കുഞ്ഞെ ഇങ്ങനെയൊക്കെ ഇടീ നിലവിളിയായിട്ട് നിങ്ങളങ്ങ് പോകുന്നേ? 16 അടിയന്തരം കഴിഞ്ഞ് കാശിട്ടാത്ത അനുഭവമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ അമ്മ. താ എന്തുകൊണ്ടാക്കാൻ വന്നാ? 12:30 ബോർഡി എത്തുമെന്ന് പറഞ്ഞല്ലേ, ഒരു സ്ഥലത്തും കൃത്യമായിട്ട് എത്തരുത്. എന്നെ പണിയാനാണെങ്കിൽ കൃത്യം കൃത്യമായിട്ട് എത്തും. താനിപ്പോ ഒരു കാര്യം ചെയ്യും, സ്റ്റേഷനിൽ പോയിരുന്നു, എന്നെ കൊണ്ടാവുന്ന ജോലിയൊക്കെ ഞാനിവിടെ ചെയ്തിട്ട് ഞാൻ അവിടെ ധരിപ്പിച്ചോളാം. ഇപ്പൊ സാറ് ചെല്ലേ, ചെല്ലേ, പോടോ. ആംബുലൻസ് ഡ്രൈവർ ഇങ്ങി വിളിക്കും. സാർ, സാറ് വിളിക്കുന്നുണ്ട്. ആ എന്താ നിന്റെ പേര്? ക്രിസ്റ്റി. ആ ക്രിസ്റ്റി, ഓട്ടം കുറച്ച് ലോങ്ങാ, എന്ന് വെച്ച് നിന്റെ ഒക്കെ സ്ഥിരം പരിപാടി ഒന്നും കാണിക്കരുത്, അവര് പാവങ്ങളാ. ശരി സാർ. ആ പിന്നെ അവര് റൂട്ട് ഏതാന്ന് പറഞ്ഞേ? അമ്മാവൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ആ നമ്മുടെ പാമ്പാട് ജോലെന്നേ കുളിർമലയ്ക്ക് പോകുന്ന റൂട്ടില്ലേ? എന്താ സാറ് പറഞ്ഞേ? ആ നമ്മുടെ കുളിർമലയില്ലേ, കുളിർമല റൂട്ടാ. ആ
രജനി, ഞാൻ വരുന്നടി കുളിർമലക്ക്. വെറുതെ പറയോ, ഇനി എന്നെ പറ്റിക്കുമല്ലേ? ഏയ്, ഞാൻ പുറപ്പെട്ടടി കറുമ്പി. സത്യം? ഉളിർമലക്കാണെങ്കിൽ നേരത്തെ പറയണ്ട എന്റെ അമ്മാവാ.